ഫുൾ ബോഡി നിറം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി നല്ലപോലെ മാറ്റം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വെറുതെ പറയുന്നതല്ല, 100-ൽ 100% നിങ്ങൾക്ക് റിസൾട്ട് നൽകുന്നതാണ് ഈ രണ്ട് കാര്യത്തിൽ നിന്ന്. ആദ്യമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന കിഡിലൊരു പാക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലപോലെ ഒരു മാറ്റം കിട്ടിയിട്ടുണ്ട്. ഞാൻ പോലും ഞെട്ടി അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട്. ഒരു പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചുള്ളൂ കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് ഇത്രയും മാറ്റമാണെങ്കിൽ എത്ര പഴക്കം ചെന്ന കറുപ്പ് വരെയും തുടച്ചു മാറ്റും കേട്ടോ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലയോ? അടിപൊളിയാണ്, നമ്മുടെ ഫുൾ ബോഡി നിറം വെക്കാൻ ഈ പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അത് ഉപയോഗിച്ചിട്ടുള്ള മാറ്റം നിങ്ങൾ കണ്ടു നോക്ക്. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇത് ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നൊക്കെ ഉള്ളത് കാണാം. അതിന് മുന്നേ നമുക്ക് എന്തായാലും ആ ഒരു ഫുൾ ബോഡി നിറം വെക്കാൻ സഹായിക്കുന്ന ആ ഒരു കിഡിലൻ പാക്ക് എന്തായാലും ഒന്ന് തയ്യാറാക്കി ഉപയോഗിച്ചാലോ. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യമേ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന ഉഴുന്നാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചരി. ഉഴുന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ, പച്ചരി എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ബാക്കി വേറെയുള്ള കാര്യങ്ങൾ വേണം. അതെന്താകണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. നമ്മളിപ്പം ഇതെല്ലാം കൂടി ഇട്ട് ഒരു മിക്സിയുടെ ബൗളിലിട്ട് പൊടിക്കും. മിക്സിയുടെ ബൗള് നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. അതിലാണ് നമ്മളിട്ട് പൊടിക്കേണ്ടത്. എന്തായാലും ഞാൻ ആ ഒരു മിക്സിയുടെ ബൗള് ഒന്ന് നല്ലപോലെ ഡ്രൈ ആക്കിക്കൊണ്ട് വരട്ടെ. ഒട്ടും തന്നെ വെള്ളമയമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് നമ്മുടെ മിക്സിയുടെ ബൗള്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. ഉണക്കി വെച്ചിരിക്കുകയാണ്, കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പം പച്ചരി എടുക്കുമ്പോൾ കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് എടുത്താലും മതിയാകും. ഞാൻ ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഉഴുന്ന്. ഉഴുന്നും നമ്മൾ ഇതുപോലെ കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയാണ് എടുക്കേണ്ടത്. അങ്ങനെ അതും ഉഴുന്നും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഉഴുന്ന് ചേർത്തതിന് ശേഷം ഞാൻ പിന്നെ ചേർത്തത് നമ്മുടെ ചെറുപയറാണ്, 2 ടേബിൾ സ്പൂൺ ചേർത്തത്. പിന്നെ അതിനുശേഷം നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നല്ലപോലെ പൊടിച്ചുകൊണ്ട് വരട്ടെ. അങ്ങനെ നല്ലപോലെ പൗഡർ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടഞ്ഞ് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാനിപ്പം ഇടഞ്ഞെടുക്കുന്നത് കാരണം ഇടേണ്ട ഒരു ആവശ്യമില്ല, കാരണം നല്ലപോലെ പൗഡർ രീതിയിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല പൗഡർ രീതിയിലായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഒരു ടിന്നിനകത്ത് ഇട്ട് വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അങ്ങനെ ടിന്നിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു പൗഡർ. ഇനി അതിൽ നിന്ന് ഞാൻ എടുക്കുന്നത് 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന അളവിലാണെങ്കിൽ നമുക്കിപ്പം 2 ആഴ്ച വരെ ഉപയോഗിക്കാനുള്ള അളവിലാണ് ഞാനിപ്പം ഉണ്ടാക്കിയത്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഞാൻ അതിൽ നിന്ന് ആ ഒരു പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സാക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് തൈര് ഉപയോഗിക്കാം, അതല്ല എങ്കിൽ നമ്മുടെ ശുദ്ധമായിട്ടുള്ള പാൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ പൈപ്പിൽ വരുന്ന വെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ കട്ട തൈരാണ് എടുക്കുന്നത്. കട്ട തൈര് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ തൈര് ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സാക്കുക. നിങ്ങൾക്കിപ്പം കുളിക്കുന്നതിന് മുന്നേ നിങ്ങളിത് തേക്കുകയാണെങ്കിൽ സോപ്പ് ഉപയോഗിക്കേണ്ട ഒരാവശ്യം പോലും വരില്ല. അത്ര നല്ല നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആക്കാൻ ഈ പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിക്കാതെ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. ഇത് 100-ൽ 100% നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെക്കാൻ സഹായിക്കുന്നതാണ്. ഇപ്പം നമ്മൾ അകത്ത് എന്ത് ചെയ്താലും നമ്മുടെ ഫുൾ ബോഡിയിലൂടെ അപ്ലൈ ചെയ്താലേ നമുക്കൊരു പെട്ടെന്നൊരു ചേഞ്ചസ് നൽകാൻ സാധിക്കുകയുള്ളൂ. ഫുൾ ബോഡിക്ക് നിറം വെക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതെന്തായാലും ഞാൻ എൻ്റെ കൈകളിലും കാണിക്കാം. എന്തായാലും നമുക്കിതൊന്ന് ഇട്ടിട്ടുള്ള റിസൾട്ട് കണ്ടാലോ. ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഇവിടെ ഇരിപ്പുണ്ട്. കൈകളിലിട്ട് കൊടുത്തിട്ടുള്ള മാറ്റം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കാനായിട്ട് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഫേസ് മാത്രമാണ് നിറം വെക്കണമെങ്കിൽ അവിടെ മാത്രമായിട്ട് നിങ്ങൾക്കിടാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കൈകളിലാണ്, കഴുത്തേലാണ്, കാലിലാണ് നിറം വെക്കണമെങ്കിൽ അവിടെ വേണമെങ്കിലും നിങ്ങൾക്കിടാം. നിങ്ങൾക്കിപ്പം എവിടെ നിറം വെക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് വേണം വിടാനായിട്ട്. സ്ക്രബ് ചെയ്തിട്ട് വിടുവാണെങ്കിൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഡെഡ് സ്കിന്നിനെ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാനായിട്ട് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. തൈരിന് പകരമായിട്ട് മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ ഇതെന്തായാലും തുടച്ചിട്ടുള്ള മാറ്റമൊക്കെ നിങ്ങളെ കാണിക്കാം. ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനെന്തായാലും വെള്ളം എടുത്ത് വെച്ച് കഴുകി നിങ്ങളെ കാണിക്കാം. ഇതുണ്ടോ, കഴുകുമ്പോൾ തന്നെ ഉള്ള മാറ്റം നിങ്ങളുടെ കൺമുന്നേ വെച്ച് തന്നെ ഞാൻ കാണിക്കുന്നുണ്ടോ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ തുടച്ചിട്ടുള്ള മാറ്റം നിങ്ങളെ കാണിക്കാം. എന്തോ കറുപ്പൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടോ. ഇത് വെറുതെ പറയുമല്ല, നല്ല അടിപൊളി സംഭവമാണ്. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിറം വെച്ചിട്ടുണ്ട്. ഞാൻ തുടച്ചിട്ടൂടെ നിങ്ങളെ കാണിക്കാം. തുടച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടോ. ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ. കണ്ടോ, രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം. അടിപൊളിയാണ് ഈ പാക്ക്. ഞാൻ നിങ്ങൾ കൺമുന്നിൽ വെച്ചിട്ട് തന്നെയല്ലേ ഞാൻ കഴുകിയിട്ടുള്ള തുടച്ചിട്ടുള്ള റിസൾട്ട് കാണിച്ചത്. ഇവിടെയൊക്കെ കുറച്ച് കറുപ്പുണ്ടെങ്കിൽ തന്നെയും നല്ല പോലൊരു മാറ്റം നൽകാനായിട്ട് എനിക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അടുത്ത് വെച്ചത് കണ്ടോ. കണ്ടോ, നല്ല അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. പാക്ക് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കണ്ടല്ലോ. ഈ പാക്ക് നിങ്ങളൊരു 7 ദിവസം ഒന്ന് ഉപയോഗിക്കാനായിട്ട് നോക്കണേ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്കിന്നിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാൾ മുന്നെയാണത് കേട്ടോ. അതായത് നമ്മുടെ കഥാ കഷായത്തെക്കുറിച്ച്. അത് ഉപയോഗിച്ചിട്ട് പലർക്കും നല്ല പോലെ മാറ്റം കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല പോലെ മാറ്റം കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഷെയർ ചെയ്തത്. ഞാൻ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് വന്ന് പറയാറില്ല. അതിൻ്റെ ഒരു ആവശ്യവും എനിക്കില്ല. കാരണം എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെപ്പോലാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് വന്ന് ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനൊരു പ്രൊമോഷൻസും ചെയ്തിട്ടില്ല. പലരും എന്നോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് പ്രൊമോഷൻ വർക്ക് ചെയ്യാനായിട്ട്. അതൊന്നും പ്രൊമോഷൻ വർക്കൊന്നും ഞാൻ ചെയ്യാറില്ല. എൻ്റെ ലൈഫിൽ ഒരു മാറ്റം നൽകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ബ്യൂട്ടി ടിപ്സുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ മേഖല ഒരു ബ്യൂട്ടീഷ്യൻ ആകുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളും ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് അവർക്ക് ചേഞ്ചസ് കിട്ടിയ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് വന്ന് എത്തിക്കുന്നത് തന്നെ. ഇത്രയും വലിച്ചു നീട്ടി പറയുന്നതിന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് കഥാ കഷായം മേടിച്ച് ആ കുട്ടി കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് നല്ല പോലെ മാറ്റവും കിട്ടി. രണ്ടാമത്തെ ബോട്ടിൽ മേടിക്കുന്ന സമയത്താണ് ആ കുട്ടി എന്നോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ്, ഇപ്പം ഞാൻ കഥാ കഷായത്തിൻ്റെ വേറൊരു ബോട്ടിലാണ് മേടിച്ചത്, അത് ഞാനിപ്പോൾ കുടിക്കാൻ തുടങ്ങി ഇത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല മോളെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് മെസ്സേജ് അയച്ച്. പിന്നീട് ആ കുട്ടി എനിക്ക് രണ്ടാമത് 2 വീക്ക് കഴിഞ്ഞിട്ട് ആ കുട്ടി തന്നെ എനിക്ക് ആ ഒരു കുട്ടി എനിക്ക് രണ്ടാമതായിട്ട് മെസ്സേജ് അയച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്താ ഞാൻ നേരത്തെ ആ കഷായം കുടിച്ചതിനെക്കാട്ടിലും അടിപൊളി മാറ്റം ഈ കഷായം കുടിച്ചിട്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് കഷായം, എനിക്കൊന്ന് ഒരു ഫോട്ടോ ഒന്ന് അയച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചു ഫോട്ടോ എനിക്ക് അയച്ചു തന്ന സമയത്ത് കഥാ കഷായം വേറൊരു മാറ്റം വരുത്തിയിട്ട് അവർ ഇറക്കിയേക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പിന്നെ അന്നേരം ഞാൻ എന്തായാലും വിചാരിച്ച് നമ്മൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ കഥാ കഷായം എന്തായാലും ഞാനും ഒന്ന് മേടിക്കാമെന്ന് കരുതി. അങ്ങനെ ആ കഥാ കഷായം ഞാൻ മേടിച്ചു കേട്ടോ. ആ കഥാ കഷായം ഞാൻ മേടിക്കാൻ ചെന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന നേഴ്സുമാരെ ഞാൻ കണ്ടിട്ട് ചോദിച്ച്, ഇപ്പോൾ എന്താ ഈ കഥാ കഷായം ഇപ്പോൾ ഇത്രയും മാറ്റം വരുത്തിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ കഥാ കഷായം മേടിച്ചിട്ട് പലരും വന്നിട്ട് അവരോട് പറഞ്ഞത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന രീതിയിൽ കുറച്ച് മാറ്റം വരുത്താനായിട്ട് അവരോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോലും ഞെട്ടി. ഞാൻ ഇവിടുന്ന് നിങ്ങളിലേക്ക് എത്തിച്ച ഒരു കാര്യം ഇത്രയ്ക്കും മാറ്റം നൽകിയെന്ന് പറയുമ്പോൾ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രൊമോഷൻ ചെയ്യുവാണ് ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിപ്പറയാണ്, എൻ്റെ ലൈഫിലൊരു ചേഞ്ച് കിട്ടിയ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തന്നെ അന്ന്. ഇപ്പം എനിക്ക് ആ ഒരു കുട്ടി കാണിച്ച ഫോട്ടോസൊക്കെ കണ്ടിട്ട് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി. കാരണം എനിക്കിവിടെ ഫോട്ടോസ് കാണിക്കാനായിട്ട് സാധിക്കില്ല, കാരണം അവരുടെ ഒരു പ്രൈവസി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കുട്ടിയുടെ ഫോട്ടോസോ ഒന്നും ഞാൻ കാണിക്കില്ല, മെസ്സേജ് പോലും ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കില്ലയോ. പിന്നെ ഈ കഷായം, അതായത് രണ്ടാമതായിട്ട് അവർ ഇറക്കിയ ആ ഒരു കഷായം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താന്ന് വെച്ചാൽ, നേരത്തെ കഷായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ റിസൾട്ട് കിട്ടി. അത് കാരണം എന്നെപ്പോലുള്ള സ്കിൻ ടൈപ്പ്, അതായത് നോർമൽ സ്കിന്നാണ് എൻ്റെ, അങ്ങനെയുള്ള സ്കിൻ ടൈപ്പുകാർക്ക് പെട്ടെന്നൊരു മാറ്റം നൽകാനായിട്ട് ആ ഒരു കഷായത്തിൽ നിന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ ആ ഒരു കഷായം ഇറക്കിയേക്കുന്നത്.
നല്ലൊരു മാറ്റമാണ്. ആ കൊച്ചിൻ്റെ മാറ്റം കണ്ടിട്ട് ഞാൻ പോലും ഞെട്ടി. ഇപ്പം കല്യാണമാണ് ആ കുട്ടിയുടെ. അടിപൊളിയാണ് ആ ഒരു കഷായം. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ ഒരു കഷായമാണ്. കാരണം ഇപ്പോൾ പലരും കഥാ കഷായം മേടിക്കുന്നുണ്ട്. അന്നേരം അവരൊക്കെ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് രണ്ട് കഥാ കഷായം കാണിക്കുന്നുണ്ട്, അതിനകത്ത് ഏതാ ബെസ്റ്റ് എന്ന് വന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് പറയുകയാണ്, അതിനെക്കാട്ടിലും നല്ല റിസൾട്ട് കിട്ടുന്നത് ഇതാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നത്. കാരണം എന്തായാലും നിങ്ങൾക്ക് ആ കഥാ കഷായം മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിലേക്ക് നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ഞാൻ പറഞ്ഞ കഷായം സ്കിൻ ഗ്ലോ കഥാ കഷായം, നമ്മുടെ ഫുൾ ബോഡിക്ക് എന്താണോ കുറവ് അത് മാറ്റി നമ്മുടെ ഫുൾ ബോഡി നല്ല പോലെ നിറം നൽകാൻ ഈ പറഞ്ഞ കഷായത്തിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇത് 500 ml ആണ്, അതായത് 699 രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പല വൈറ്റനിങ് പ്രോഡക്റ്റുകളിലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുക്കത്തില്ല. പക്ഷേ ഈ ഒരു കഷായത്തിനകത്ത് എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കഷായം നിങ്ങൾക്ക് കുടിക്കേണ്ട രീതി എന്ന് പറയുന്നത് നിങ്ങൾ 1 ml വെച്ച് ഡെയിലി ബിഫോർ മെയിൽ ാണ് നിങ്ങളിത് കഴിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഈ കഷായം മേടിക്കാൻ ഇത് കണ്ടോ, ഇതാണ് നിങ്ങൾ നോക്കി തന്നെ മേടിക്കണം. ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ കിട്ടും, പിന്നെ അവരുടെ വെബ്സൈറ്റിലും ഒക്കെ നിങ്ങൾക്ക് ഈ കഷായം കിട്ടുന്നതാണ്. ഈ കഷായം നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അവരുടെ വാട്സാപ്പ് നമ്പർ. ഈ കാണുന്ന 2 വാട്സാപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. പിന്നെ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ മേടിക്കാൻ സാധിക്കും. പക്ഷേ അവരുടെ വെബ്സൈറ്റ് വഴി മേടിക്കുകയാണെങ്കിൽ നമുക്ക് അധികം പൈസ ചിലവാകില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ കഷായം നല്ല ഗുണം കിട്ടുന്നതാണ്. പിന്നെ ഇത് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഡോക്ടേഴ്സാണ്. ഇതൊരു ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ മരുന്നുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സിമ്പിൾ ഈ ഒരു കാണുന്ന സിമ്പിൾ ഉണ്ടല്ലോ, ഇത് നോക്കി തന്നെ മേടിക്കണം. ഈ ഒരു കഷായം നല്ല ഗുണം കിട്ടുന്നതാണ് കേട്ടോ.